ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് ഫാസ്റ്റൻ അറിയാൻ നമ്മൾ ആൾക്കാർ ആരുമില്ല അവരുടെ ആൾക്കാർ ആരുമില്ല അതായത് ഈ എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ മുൻപിൽ ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഒരു സെയിം അവകാശം അള്ളാഹു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അവര് സ്ത്രീ അവരെ മനുഷ്യരായിട്ട് പരിഗണിക്കുന്നുണ്ടോ അതോ എന്തുകൊണ്ടാണ് അവര് തിരിച്ചു വ്യത്യാസം വരുന്നത് എന്താണ് ഒരു ഭീഷണി അതിനകത്ത് കൊടുത്തോട്ടം അള്ളാഹു എന്ന് പറയുന്നത് ഒരു സങ്കല്പ കഥാപാത്രം അത് ഉറപ്പായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും കാരണം അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഇടത്ത് കുട്ടികൾ പറയുന്ന പോലെ കരുണാനിധിയാണ് ജയലളിതയാണെന്നൊക്കെ പറയുമെങ്കിലും ഈ പറയുന്ന കരുണയൊന്നുമില്ല ആ മുഹമ്മദിനെപ്പോൾ കോപം വരുന്നു അപ്പോഴൊക്കെ അള്ളാഹുവാണ് അതിനു വേണ്ട ഇന്റർഫിയറൻസ് നടത്തുന്നത് അതുപോലെ ശാന്തമായിരിക്കുമ്പോൾ കുറെ സാരവചനങ്ങളൊക്കെ വളരെ സാരോപദേശങ്ങൾ അള്ളാഹു പറയുകയും ചെയ്യുന്നുണ്ട് ദയം കരുണയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ഈ ദയയും കരുണയും പറഞ്ഞിട്ട് എങ്ങും അള്ളാഹുവിൽ നിന്നൊരു ദയ ആർക്കെങ്കിലും എവിടെങ്കിലും മറ്റു മതസ്ഥർക്ക് കിട്ടുന്നതായിട്ട് പറയാൻ വയ്യ അതുപോലെ തന്നെ ഈ മുഹമ്മദ് എന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ താല്പര്യങ്ങളും ചിന്തകളുടെയും പ്രതിഫലനം വ്യക്തമായിട്ട് ഖുറാനിൽ കാണാം അത് ഖുറാന്റെ നിശബ്ദമായ സ്വതന്ത്രമായൊരു വായനയ്ക്ക് എല്ലാവരും മുതിരണം ഒരു കാര്യം മനസ്സിലാവും ഒന്നാമത് അദ്ദേഹം ജനിച്ചു വളർന്ന ജീവിതത്തിന്റെ ബാല്യകാലം അനാഥത്വത്തിൻ്റെതാണ് അദ്ദേഹത്തെ അതുപോലെ നിരാശയുടെയും ഞെരുക്കത്തിൻ്റെയൊക്കെ ഒരു ലോകത്ത് നിന്ന് അദ്ദേഹം പ്രവാചകലബ്ധി കൈവരുന്നതിന് മുമ്പ് ഖതീജയുടെ ഭർത്താവായി മാറുന്നതോടെ ഒരു ധനാഢ്യനായിട്ട് മാറുകയാണ് അപ്പോൾ ഖദീജയുടെ സമ്പത്ത് സ്വത്തൊക്കെ കിട്ടി അദ്ദേഹം ഒരു ധനാഠ്യനായിട്ട് മാറുന്നു ആളിന് ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു ധനാഢ്യയോടൊപ്പം ജീവിക്കേണ്ടി വരുന്നു അപ്പോൾ സ്വാഭാവികമായി ഒരു കോംപ്ലക്സ് ഉണ്ട് രണ്ടാമത് പ്രായം കുറവാണ് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തെ എങ്ങനെയും പ്രൊമോട്ട് ചെയ്ത് ഒന്ന് ആ കോംപ്ലക്സുകൾ മാറ്റിയെടുക്കണമെന്ന് ഖദീജയ്ക്ക് നിർബന്ധമുണ്ട് അത് ലൈഫിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ് അങ്ങനെയാണ് വാസ്തവത്തിൽ ഒന്നും അറിയാത്ത ഈ മനുഷ്യനെ പ്രവാചകനാക്കുന്നത് ഖദീജയും അവരുടെ മച്ചുണനും കൂടിയാണ് ഇദ്ദേഹത്തിന് എന്തോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഹിറാഗുഹയിൽ ആ അനുഭവം എന്താണെന്ന് പോലും വിവരിക്കാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കസിൻ പറഞ്ഞു കൊടുക്കുകയാണ് ഖദീജയുടെ കസിൻ പറയുന്നതാണ് നിങ്ങൾ കണ്ടത് ജിബ്രീലിനെയാണ് പിന്നെ ആയത്തുകളുടെ പ്രളയമാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും മക്കയിൽ ആർക്കും ഇത് വിശ്വാസം വരുന്നില്ല അവരാരും ഇത് അംഗീകരിക്കുന്നില്ല ചിരിച്ചു തള്ളുന്നു അപ്പം ആളുകൾ കളിയാക്കുന്നത് ഇദ്ദേഹത്തിന് അസഹനീയമായിട്ട് തോന്നി പക്ഷെ അന്ന് കളിയാക്കലുകളെ നേരിടുന്നത് ആയത്തിറക്കാണ് അതായത് ഇദ്ദേഹത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വരമുള്ളതായിട്ട് അവർക്കാർക്കും തോന്നുന്നില്ല കാരണം അവര് പറയാൻ അതിന് തെളിവെന്താ ഇന്നും ഇതിന് തെളിവില്ല മുഹമ്മദ് ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി എന്ന് പറയുന്നത് മുഹമ്മദും അള്ളാഹു ഒഴിച്ച് വേറെ ആർക്കും അറിയില്ല ജിബ്രീലിനെ കണ്ടു ഈ പരസ്പര സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ആദ്യഘട്ടം ഇറക്കി എതിരുള്ളവർക്കെല്ലാം എതിരെ ആയത്തുണ്ട് അവരെല്ലാം പരാമർശിക്കുന്നുണ്ട് കാരണം അബൂജല് അദ്ദേഹത്തിന്റെ പിതൃവ്യനാണ് അദ്ദേഹത്തിന്റെ കൊച്ചപ്പനോ മറ്റാണ് അദ്ദേഹത്തിനും ഭാര്യക്കുമെതിരെ ആയത്തുണ്ട് ഒരു അധ്യായം തന്നെ അവർക്കെതിരെ ഉണ്ട് അങ്ങനെ അബൂ സുഫിഖ്യാനുണ്ട് നമ്മുടെ മുവാബിയുടെ പിതാവ് അദ്ദേഹത്തിന്റെ ഒക്കെ പ്രശ്നം തീർക്കുന്ന തന്നെ വളരെ രസകരമാണ് ഈ സുഹിയാൻ്റെ ഭാര്യയുടെ പേര് ഹിന്ദെന്നായിരുന്നു ഈ ഉഹുദ് യുദ്ധത്തിൽ യുദ്ധം വരെ ശക്തമായി മുഹമ്മദിനെ എതിർത്ത ഒരാളാണ് അദ്ദേഹം കൊടുക്കുക ഈ ഹിന്ദെന്ന് പറഞ്ഞ ആള് ഇദ്ദേഹത്തിന്റെ പിതൃവ്യനായ ഹംസയെ കൊന്നിട്ട് അവരുടെ സ്ത്രീയെ ആ ഹിന്ദെന്ന് പറഞ്ഞ യുവതി അയാളുടെ കരള് കടിച്ച് ചവച്ച് തുപ്പിക്കളഞ്ഞു അതുപോലത്തെ വലിയ വിരോധമുള്ള ആളായിരുന്നു ഒടുവിൽ അദ്ദേഹത്തെ മുഹമ്മദ് സൂത്രത്തിൽ കൂടെ കൂട്ടുന്നുണ്ട് കൂടെ കൂട്ടുന്നത് നൂറൊട്ടകത്തെ കൊടുത്തുകൊണ്ടാണ് നൂറൊട്ടകത്തെയും കൊടുത്തു ഇദ്ദേഹത്തിന് ഏറ്റവും ഒരു കാര്യം തിരിച്ചു മേടിച്ചു അത് സുഫിയാന്റെ മകളെ വിവാഹം കഴിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും ഇങ്ങനൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധമെല്ലാം പെട്ടെന്ന് നിർത്തി അങ്ങനെ ഒരു മൂവ്മെന്റ് ഒന്നും പിന്നെ കാണിക്കില്ല അപ്പോൾ പണം കൊടുക്കുന്നതിനോ കൊട്ടാരത്തെ കൊടുക്കുന്നതിനോ ഒന്നും ബുദ്ധിമുട്ടില്ല പകരം കിട്ടുന്നത് സുഫിയാന്റെ മകളെ ഒടുക്കം മാർവനും അതുപോലെ തന്നെ യസീദും അതുപോലെ തന്നെ ഒക്കെ പിന്നെ ഭരണാധികാരികളായിട്ട് മാറുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ മക്കൾ സുഫിയാന്റെ മക്കൾ അവരെല്ലാം കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മര്യാദക്കിടപെട്ട കാലത്തൊക്കെയാണ് ഈ മാർദവമുള്ള ആയത്തുകളൊക്കെ വരുന്നത് അതിനുശേഷം പണ്ടായത്തിറക്കി തീർത്ത വിരോധം വാളുകൊണ്ട് തീർക്കുകയാണ് ആയുധം കൊണ്ടങ്ങ് പ്രയോഗിക്കുകയാണ് ഒരു കരുണയും കാണിക്കുന്നില്ല അപ്പോൾ ഇതിനെല്ലാം ഒരു പടച്ചവന്റെ പിന്തുണയുണ്ട് എന്ന രൂപത്തിൽ പിന്നെ ആവിഷ്കരിക്കുകയാണ് വാസ്തവത്തിൽ അങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞൊരു അദൃശ്യ ശക്തി ഇല്ല എന്നാദ്യം മനസ്സിലാക്കണം മുഹമ്മദ് തന്നെയാണ് ഈ അള്ളാഹു അള്ളാഹു തന്നെയാണ് മുഹമ്മദ് അതുകൊണ്ടാണ് അല്ല എങ്കിൽ നമുക്കൊരു കാര്യം അറിയാം ഈ മുഹമ്മദിന്റെ ഇത്തരം താല്പര്യങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത് മുഹമ്മദ് സ്വയം അങ്ങ് തിരഞ്ഞെടുക്കട്ടെ ഇപ്പോൾ ഒരാൾ മൂന്നോ നാലോ കല്യാണം കഴിയുക അയാളുടെ സ്വന്തം കാര്യമായിട്ട് അള്ളാഹു വിടുകല്ല മറിച്ച് ഈ കാര്യത്തിന് അള്ളാഹു കൂട്ടു നിൽക്കുകയാണ് അള്ളാഹു അവിടെ വന്ന ഏത് കാര്യത്തിനും വേണ്ടി വിധേയനാവുകയാണ് അങ്ങനെ ഒരു കാഴ്ച കാണാം പിന്നെ അതിലുപരി അന്നത്തെ ഖുറാനിലെ ഈ സംഭവപരമ്പോൾ തന്നെ പഠിച്ചാൽ ഈ സത്യം ചെയ്യുന്ന കുറേ രീതികളുണ്ട് ആ സത്യം ചെയ്യുന്ന രീതി വർഗീസാമൂഹ്യം നന്നായിട്ടറിയാം അതായത് കൂടെ കൂടെ പറയാറുണ്ട് ചിരി വരുന്ന കാര്യങ്ങളാണ് നിസാര വസ്തുക്കളെ തൊട്ട് സത്യം ചെയ്ത് അള്ളാഹു കാലുപിടിച്ച് പറയുന്നില്ല പറയുന്നത് ഈ ഉലകം മുഴുവൻ ഒരു ദൈവം തന്റെ കാര്യം പറയാൻ ഇങ്ങനെ മറ്റൊരു സൃഷ്ടിയെ കൊണ്ട് ചന്ദ്രനാണ് സത്യം സൂര്യനാണ് സത്യം പുറത്തോട്ട് ശക്തമായിട്ട് ഒഴുകിവരുന്നതാണ് ശക്തം ആ സത്യം ഇതെന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം പോലും എഴുതിയാളിനും പോലും അറിയത്തില്ല അങ്ങനെ വളരെ വ്യാകരണ പിശകുള്ള അതുപോലെ തന്നെ ആശയപരമായിട്ട് വിശകളുള്ള അശാസ്ത്രീയത ഉള്ള ചന്ദ്രം പിളർന്ന് രണ്ട് മലയുടെ മീതെ നിൽക്കുന്നു അപ്പോൾ ഇത് തന്നെയാണ് ഒരു അദ്ധ്യായത്തിൽ കിടക്കുന്നത് ചന്ദ്രം പിളർന്നു അത് രണ്ട് മലയുടെ മീതെ നിൽക്കുന്നു ഈ ചന്ദ്രം പിളർന്നു എന്നത് പോലും അന്ന് പ്രചരിച്ചിരുന്ന ഒരു കഥയാണ് ഇമ്രാ ഉൽ കേസ് എന്ന് പറഞ്ഞൊരു കവി എഴുതിയ പാട്ടിലെ വരികളാണ് ഇതെടുത്താണ് ഖുറാൻ ഈ പ്രയോഗിച്ചിരിക്കുന്നത് അങ്ങനെ സ്വതസിദ്ധമായിട്ട് ഒരു കാര്യവും ഖുറാനിലില്ല പ്ലാഗറിസമാണ് പക്ക പ്ലാഗറിസം മറ്റു പുസ്തകങ്ങളിത് എടുത്ത അനുകരണ സാധനങ്ങളാണ് അപ്പോൾ ഇങ്ങനെ സ്ത്രീ സ്ത്രീയിലേക്ക് വരാം ഈ സ്ത്രീയെ ഇങ്ങനെ കാണാൻ കാരണം ഒരു ശൈയോപകരണം എന്നതിനപ്പുറത്ത് മുഹമ്മദ് ശ്രീക്ക് ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല എന്താ കൊടുത്തെ എവിടെയാ കൊടുത്തേ മുഹമ്മദിനെ ആരെങ്കിലും അല്പം കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അത് ആയിഷയാണ് ആയിഷക്കൊരു കണ്ട്രോള് മുഹമ്മദിനുണ്ട് പിന്നെ ഉള്ളത് ഹബ്സക്കാണ് ഉണ്ട് സൈനബ് അള്ളാഹു നേരിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആളാണ് സൈനബെന്നാണ് സൈനബ് വിശ്വസിച്ചിരുന്നത് കാരണം സൈദിന്റെ ഭാര്യയായിരുന്നു പണ്ട് അപ്പൊ ഇങ്ങനെ ഒക്കെയുള്ള ചില കാര്യങ്ങൾ എടുത്താൽ ഈ സ്ത്രീക്ക് ഒരു ഒരു പരിഗണനയും കൊടുക്കാതിരുന്നത് മുഹമ്മദ് ധരിച്ചിരുന്ന എക്കാലത്ത് ലോകം ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത് ഇതിന് പരം മാറ്റമൊന്നും വരാൻ പോകുന്നില്ല സ്ത്രീ സ്ത്രീയൊന്നും ഇങ്ങനെ തന്നെ വരും ആധുനികമായി ഇന്നത്തെ ജനാധിപത്യ ശൈലിയോ വീക്ഷണങ്ങളോ ഒന്നും സംഭവിക്കില്ല എന്ന മിഥ്യാധാരണയിലാണ് ഇങ്ങനെയൊക്കെ പകർത്തിയിരുന്നത് ഇന്ന് കാലം മാറി ഇത്തരം ഒരു കാലത്തെ തന്റെ നൂറുകൊല്ലത്തിന് ശേഷമുള്ള ഒരു കാലത്തെ പോലും ദീർഘദർശനം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഇവിടെ ടോസ്റ്റ് പ്രോ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളെപ്പോൾ ഉള്ള ആളുകൾ എന്ത് ഇത് ചർച്ച ചെയ്യാണ് നമ്മുടെ പാവം മുസ്ലിം സഹോദരന്മാരെ അതോട് പ്രതികരിക്കാൻ വിഷമിക്കുക അവരുടെ ദുഃഖവും വേദനയും ഒക്കെ മനസ്സിലാക്കുന്നു ഇതുപോലും മനസ്സിലാക്കാൻ അള്ളാഹുവിന് സാധിച്ചില്ല അല്ലെ മുഹമ്മദിന് സാധിച്ചില്ല ചുരുക്കത്തിൽ സ്ത്രീ വിദ്വേഷവും അടിമത്തോ ഈ അടിമത്തോ ഒക്കെ എതിന്നാളെ നീണ്ടു നിന്നില്ല അതൊക്കെ പിന്നെ പാടെ നിരാകരിക്കപ്പെട്ടു പരിഷ്കൃതാശയർ അതെല്ലാം കളഞ്ഞു അപ്പോഴും വലങ്കൈ ഉടമപ്പെടുത്തുന്ന ഈ ജീവിത രീതി ചര്യകളും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് മുഹമ്മദും അല്ലെങ്കിൽ അള്ളാഹുവും ധരിച്ചു ചുരുക്കത്തില് മുഹമ്മദ് എന്ന് പറയും അല്ലാഹു എന്ന് പറയുന്നത് ജബാർ മാഷി പറയുന്ന പോലെ മുഹമ്മദിന്റെ ഫേക്ക് ഐഡിയ ആണ് അങ്ങനെ ഒരു ഒരു ദേവനൊന്നുമില്ല അത് വെറും സങ്കല്പമാണ് അറബി ദേശത്തിന് പുറത്ത് ആർക്കും അല്ലാഹുവിനെ അറിയില്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഈ അള്ളാഹു എന്ന് പറയുന്ന ആളിനെ അറിയില്ല എന്ന് മാത്രമല്ല അല്ലാഹുവിന് അറബി ദേശത്തിന്റെ ഭൂമിശാസ്ത്രത്തിനപ്പുറത്ത് ഒരറിവുമില്ല അതുകൊണ്ടാണ് പറഞ്ഞു ചന്ദ്രൻ പിളർന്നിട്ട് രണ്ട് മല സാഫാ മാർവൻ പോലെയുള്ള രണ്ട് മലകളുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ആയിട്ട് ഒക്കെ സങ്കല്പിച്ചിരിക്കുക അപ്പോൾ ഈ അറബി ദേശത്തെ ആളുകൾ പറഞ്ഞത് കേട്ടതും ഒക്കെയായ അറിവ് ഇനി എല്ലാത്തിലുപരി ഈ അള്ളാഹുവിന് അറബി വഴി ഒരു ഭാഷയറിയില്ല അത് ഒരു കാര്യം സിമ്പിൾ യോജിക്കാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടൊരു മുസ്ലിം പണ്ഡിതനോട് സംസാരിക്കാൻ പറയുക അദ്ദേഹം ആദ്യത്തെ സ്തുതിവചനം പറയുന്നത് അറബിയിലാണ് നമ്മളോട് മലയാളത്തിലും പറയും ഇതെന്തിനാ ഇത് സ്തുതിവചനം മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാഹു ഒന്ന് മനസ്സിലാകില്ലേ മറ്റൊരു ഭാഷയിൽ അല്ലെങ്കിൽ ഈ ഭാഷയ്ക്ക് ഏതാണ്ട് മേൽക്കോമയ ഉണ്ടോ മേൽക്കോമയ ഉണ്ടെങ്കിൽ ആ ഭാഷ ശുദ്ധമായിരിക്കണം നൂറ്റി എഴുപത്താറ് വൈദേശീയ പദങ്ങൾ ഖുറാനിൽ തന്നെ അറബിയിൽ കിടപ്പുണ്ട് അറബിയിൽ കയറി വന്ന പദങ്ങൾ ഒരു ഭാഷയും ലോകത്ത് ശുദ്ധമല്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിയേറെ പ്രോബ്ലംസ് ടെക്സ്റ്റുവൽ ആയിട്ടും ഒക്കെ ഇന്നത്തെ കിടപ്പുണ്ട് പക്ഷെ ഇതിനകത്തെയൊരു ഒരു ഒരു പ്രത്യേകത അപ്പം ഞങ്ങൾ ബൈബിൾ പഠിച്ചാൽ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം പഠിച്ചാണ് തുടങ്ങുന്നത് നിങ്ങൾ ബൈബിളിനെതിരെ എന്തെല്ലാം പറയൂ എന്ന് പറഞ്ഞ് മൂന്നാല് കൊല്ലം പഠിച്ചിട്ടാണ് ബൈബിൾ എങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞ് പഠിക്കുന്നത് ബൈബിൾ വിമർശനത്തോടെയാണ് പഠിക്കുന്നത് ടെക്സ്റ്റുവൽ ക്രിട്ടിസിസം ഹയർ ക്രിട്ടിസിസം ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പഠിക്കാൻ പേപ്പേഴ്സ് ഉണ്ട് സെമിനാറിൽ എന്നാൽ ഈ മുസ്ലിം സഹോദരന്മാർ ഒരിക്കലും ഈ ക്രിറ്റിസിസം പഠിച്ചിട്ടില്ല ഇവർക്കെതിരെ എന്തെല്ലാം വരുമെന്ന് പഠിച്ചിട്ടില്ല എന്തെല്ലാം എങ്ങനെയെന്ന് പഠിച്ചിട്ടില്ല അതൊട്ട് ക്രിട്ടിക്കുകൾ ഉപയോഗിക്കുന്ന ശൈലി അറിയില്ല എന്താണെന്ന് അറിയില്ല അതിന് സമാധാനമാണ് പറയുന്നത് ഉത്തരവല്ല പ്രത്യുത്തരമല്ല അതിന്റെ കാരണം ഈ പറയപ്പെട്ട പുസ്തകങ്ങളിലെ പലതും തമ്മിലുള്ള സാമ്യം ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു സു ചന്ദ്രം വിളർന്നു അന്ത്യകാലം എടുത്തു എന്നുള്ളത് ഇമ്രാൽ കൈസ് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട് ആ കാര്യം കയറി വരികയാണ് അല്ലെ പിന്നെ ഇബ്രാഹുൽ കൈസ് എന്ന കവിയെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കേണ്ടി വരും ഇമ്രാഹുൽ കൈസ് മുഹമ്മദിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ആളാണ് അയാളുടെ മകളും ഫാത്തിമയും കൂട്ടുകാരായിരുന്നു ഇവർ ഒരുമിച്ച് പോകുമ്പോൾ ഫാത്തിമ പാടിക്കൊണ്ട് പോയിത് ഖുറാനിലെ ഈ വചനം പാടിക്കൊണ്ടുപോയി അപ്പൊ പറഞ്ഞു നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാ അപ്പൊ പറഞ്ഞു ഇത് ദൈവം തന്ന അയ്യോ എന്റെ പപ്പ കവിത എഴുതിയ കാര്യമാണല്ലേ ഇത് ഇതാണോ സ്വർഗ്ഗത്തിൽ നിറക്കി കിട്ടി എന്ന് പറഞ്ഞ് നിൻ്റെ അപ്പൻ പാടിക്കൊണ്ട് നടക്കുന്നത് ചോദിച്ച് കളിയാക്കുന്ന രംഗമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ചരിത്രത്തിലും ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ കൃത്യമുള്ളതാണ് ഇനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സ്ത്രീ അവർക്ക് കൃഷിയിടമാണ് മുസ്ലീങ്ങളെ സംതോളം അല്ലെങ്കിൽ ഇസ്ലാമിനെ സ്ഥത്തോളം കൃഷിയിടമാണ് സ്ത്രീയെ അത്ര നിരീക്ഷ്ടമായിട്ടാണ് സ്ത്രീകളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ് സ്ത്രീകളുടെ പരിച്ഛേദന സ്ത്രീകളുടെ കാമതാപത്രം മുറിച്ച് കളയുന്ന അവസ്ഥ വിശേഷം അപ്പോൾ സ്ത്രീകളെ കണ്ടതും പ്രവർത്തിച്ചതുമൊക്കെ ഈ ഒരു രീതിയിലാണ് പുരുഷന്റെ ശൈയോപകരണം എന്നതിനപ്പുറത്ത് ഏതെങ്കിലും പരിഗണന സ്ത്രീക്ക് നൽകിയതായിട്ട് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ ഉത്തരിച്ചു പറയാം അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ അള്ളാഹുവിന് അറബി ഗോത്ര വംശജരുടെ ജീവിതയ്ക്കപ്പുറത്തേക്ക് ഒരു കാര്യം അറിയില്ല അള്ളാഹുവിനെ പടച്ചവനാക്കി വിശ്വനാഥനാക്കി പ്രപഞ്ചനാഥനാക്കി പ്രൊമോട്ട് ചെയ്തത് മുഹമ്മദാണ് മുഹമ്മദിനു മുമ്പ് ഇങ്ങനൊരു പടച്ചവനെ ലോകത്താർക്കും അറിയില്ല ആരും ഈ ഒരു പടച്ചവനെ കുറിച്ച് കേട്ടിട്ടുമില്ല മുന്നൂറ്റി അറുപത് ഗോത്രദേവന്മാരിൽ ഒരു ദേവന്റെ പേര് മാത്രമാണ് അള്ളാഹു അല്ലാഹുവിന്റെ അറിവി അറിവ് പരിമിതമായിരുന്നു ആ പരിമിതമായ അറിവ് ഈ ഖുറാന്റെ എഴുത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇപ്പൊ ശാസ്ത്ര ലോകത്ത് നിന്നൊക്കെ നോക്കുമ്പോ ഇപ്പൊ ശാസ്ത്ര ഒത്തിരി വളർന്നു നമ്മൾ അതിന്റെ പിന്നെ ഗുണഭോക്താക്കളാണ് അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു നോക്കുമ്പോ ഇവര് ഈ പറയുന്ന പുസ്തകത്തില് ഖുറാനിൽ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് അവര് അത് വെച്ച് പറയും നോക്കൂ ദൈവത്തിൽ നിന്നാണ് അന്ന് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ മുഹമ്മദിന് അറിയാൻ ചാൻസ് ഇല്ലായിരുന്നു അത് ദൈവത്തിൽ നിന്നാണ് ഉദാഹരണം കേരളത്തിലെ പ്രശസ്ത പണ്ഡിതനായ എം എം അക്ബർ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഓഷ്യാനോഗ്രഫിയെ കുറിച്ച് ആദ്യം ഭൂമിക്ക് അല്ലെ ലോകത്തിന് ഒരു 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 ഹിന്റ് കൊടുക്കുന്നത് ഖുറാനാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വിസ്മയം തന്നെയല്ലേ എന്താണ് ഭാസ്ൻ്റെ അഭിപ്രായം എന്റെ റോണി ട്രോളർ അത് ഇങ്ങനെ ഈ ഓഷ്യോഗ്രഫിയെ കുറിച്ച് ഖുറാൻ വിശദീകരിച്ചു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് ഖുറാൻ വിശദീകരിച്ചു എന്നൊക്കെയുള്ള ആ സംഭവങ്ങൾ അക്ബർക്കും അനുഗാമികൾക്കും വിശ്വസിച്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ് അത് വിവരമുള്ള ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കുമെന്ന് തോന്നുന്ന കാര്യമല്ല നീ വേറൊരു കാര്യം ഈ എം എം അക്ബറുടെ ഒക്കെ ഇത്തരത്തിലുള്ള ഈ തൊലിക്കട്ടി അംഗീകരിക്കാതിരിക്കാൻ രസ ഇല്ല അതിനെ മാനിച്ചല്ലേ പറ്റുള്ളൂ എത്ര ദാരുണമായൊരു പതനമാണ് അന്നത്തെ ഡിബേറ്റിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു ഇത് നമ്മളല്ല പറഞ്ഞത് ഈ ഉദാഹരണം പറഞ്ഞൊരു കാര്യമാണ് എക്സാമ്പിൾ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ ഒരു എക്സാമ്പിള് പറയുമ്പോൾ ഒരു കാര്യമുണ്ട് നിങ്ങൾക്കും എനിക്ക് മനസ്സിലാകുന്ന എക്സാമ്പിൾ വേണം പറയാൻ ഞാൻ നിങ്ങൾ ഇപ്പോൾ റബ്ബർ കൃഷി ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബർ കണ്ടിട്ടില്ലേ ചോദിക്കില്ലേ സാറേ റബ്ബർ എനിക്കറിയത്തില്ല അതെന്താ അപ്പൊ നിങ്ങൾക്ക് എനിക്കും അങ്ങനെ സംശയം വരാത്തത് റബർ കൃഷി നിങ്ങൾക്കറിയാം നിങ്ങൾക്കും എനിക്ക് റബ്ബറിനെ പറ്റി അറിയാം റബ്ബർ എന്താണെന്ന് അറിയാം ഇതേപോലെ ഒരു ഉദാഹരണം പറയുന്ന ഭാഗമാണ് ഇരു കൂട്ടർക്കും അറിയാവുന്ന ഇത് ഞാനല്ല പറഞ്ഞത് സുന്നി വക്ഷത്തു നിന്നാണ് എമ്മും മക്കൂർക്കെതിരെ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള വിമർശനം ഉരുത്തിരിഞ്ഞു തന്നത് ഇതിൽ മതഗ്രന്ഥങ്ങളെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുന്നത് ഒരു അമിതമായ ആവേശമാണ് അതിനപ്പുറത്ത് അതിലൊന്നും കാര്യമില്ല മതഗ്രന്ഥത്തിന് ശാസ്ത്രീയത കാണാം പക്ഷേ ഒരു വലിയ ശാസ്ത്ര തത്വം തോന്നും അതിലൂടെ വായിച്ചെറിയത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല വിശേഷിച്ച് ഖുർഹാനിൽ ഇങ്ങനെ ശാസ്ത്രീയ തത്വം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എടുത്ത കാര്യം അപ്പോൾ തന്നെ പറഞ്ഞു യോനയുടെ പുസ്തകത്തിൽ കിടക്കുന്ന കാര്യം പൈയുള്ള യോനാട അത് അവിടെ അടുത്ത് പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് അതും ഓഷ്യനവരമി യോനായും തമ്മിൽ ബന്ധമൊന്നുമില്ല അയാൾ വെള്ളത്തിനടിയിൽ പോയപ്പോഴേക്ക് പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ കാര്യം എടുത്ത് ഇപ്പുറത്ത് കുറാൻ തന്നെ പ്ലാഗ്രിസമാണ് അപ്പുറത്തുനിന്ന് കാണുന്ന സാധനം എടുത്ത് ഇപ്പുറത്ത് വെക്കും ചെറിയ മൊഴിമാറ്റം ഒക്കെ വരുത്തി വെക്കും അല്ല അതിനകത്ത് എന്ത് ശാസ്ത്രീയത എന്ത് കാര്യം ആധുനിക ഓഷ്യോണോഗ്രഫി വലിയ ഇത് വായിച്ചിട്ടുണ്ടായതാണോ ഇതിന്റെ എന്തെങ്കിലും പ്രചോദനം ഉണ്ടോ ഇന്നത് വായിച്ചിട്ടാ ഖുറാന്റെ ഈ ഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് ആ ഈ ചിന്ത വന്ന എന്ന് പറയത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഈ ഡോക്ടർ ബുക്കായി എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക ചിന്തകൻ മുമ്പോട്ടുണ്ടെന്ന കാര്യം എം എം അക്ബർ കോപ്പി അടിച്ച് പറഞ്ഞാണ് ആ കാര്യം ബുക്കായിയുടെ ചിന്തകളാണ് ഈ ബുക്കായിയുടെ ചിന്തകളെ പണ്ടേ കണ്ണിച്ചിട്ടുണ്ട് ഡോക്ടർ ബഷീർ ടോക്കി ഈയുടെ ചിന്തകളെ കണ്ണിച്ചിട്ടുണ്ട് പണ്ടേ ഇതിനെല്ലാം മറുപടി പറഞ്ഞു പോയിട്ടുള്ള ഒരു പഴയ കാര്യമാണ് ഈ എടുത്തുകൊണ്ടുവരുന്നത് അത് നമ്മളാരും മറ്റാരും കേട്ടിട്ടില്ല എന്നുള്ള നിലയിൽ സംസാരിച്ചതാണ് ഏതായാലും ഇതിൽ ഓഷ്യോനോഗ്രഫി ഉണ്ട് എന്ന് അവർ ആശ്വസിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല ഖുറാനിൽ ഇതൊക്കെ ഉണ്ടാകട്ടെ ഞാൻ അതിൽ സന്തോഷിക്കുന്ന ആളാണ് അതിൽ മാനവികത ഉണ്ടാകട്ടെ അതിൽ മഹനീയമായ കാര്യങ്ങൾ ഉണ്ടാകട്ടെ അത് തന്നെ നമ്മുടെ ആഗ്രഹം കാരണം ഈ വെട്ടും കുത്തും കൊലയൊക്കെ നിൽക്കുമല്ലോ അതൊക്കെ പഠിക്കട്ടെ പിള്ളേരൊക്കെ പോയി ഓഷ്യോഗ്രഫി പഠിക്കട്ടെ അതിന് പഠിക്കാൻ ഖുറാനിലെ ഏതെങ്കിലും വചനം പ്രയോജനപ്പെടുമെങ്കിൽ ഈ കൈവെട്ട തലവെട്ട കാലുവെട്ട് ഇതൊക്കെ കുറെ കിട്ടും കുട്ടികളൊക്കെ ആ വിധത്തിൽ പഠിക്കട്ടെ അതുകൊണ്ട് എനിക്ക് എനിക്കത് അംഗീകരിക്കാനും ബുദ്ധിമുട്ടില്ല ഓഷ്യോഗ്രഫി അത് ഉണ്ടെന്നിരിക്കട്ടെ അത് അതിന്റെ നന്മയായിരിക്കട്ടെ ഒരു കുഴപ്പവും എനിക്കില്ല ഫസ്റ്റ് അതുപോലെ വേറൊരു ചോദ്യം ചോദിക്കാനുള്ള നമ്മള് ഈ പിന്നെ ഈ പർദ്ദ ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു ഭർത്താവ് ആ സ്ത്രീയുടെ സൗന്ദര്യം അയാൾ മാത്രം കാണണം ആഗ്രഹിക്കുന്ന ന്യായമായ ഒരു ആവശ്യമല്ലേ അതായത് ഒരു ഒരു സ്ത്രീയുടെ സൗന്ദര്യം മറ്റുള്ളവരെ കാണാതിരിക്കുക അതുവഴി അവർക്ക് പ്രലോഭനം ഉണ്ടാകാതിരിക്കുക അപ്പം അതൊരു നല്ലൊരു സംവിധാനം പോലെ ഇപ്പം നമുക്ക് തോന്നുവാണ് ശരിയാണല്ലോ ആലോചിക്കുമ്പോൾ അപ്പൊ അതുവഴി പരാസംഗം ചെയ്യുന്നു അവർ മുഖം കാണുന്നില്ല ഈ സൗന്ദര്യം ആണെങ്കിൽ ഭർത്താവ് മാത്രം കാണുന്നു എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അത് തോന്നാത്തത് തന്റെ ഭർത്താവിന്റെ മുഖം വേറൊരു സ്ത്രീ കാണാതിരിക്കട്ടെ ആ ഭർത്താവിന്റെ മുഖം അതുപോലെ പ്രധാനപ്പെട്ടതല്ല അതുപോലെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തങ്ങളെ ഭർത്താവിന്റെ സൗന്ദര്യം സംരക്ഷിക്കണം എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്താണ് അതിനകത്ത് ഒരു ഒരു മറുപടി ഇതന്ന ഉണ്ടാകുന്നത് പാർട്ടി ഉണ്ടാകുന്ന തന്നെ ഈ മുഹമ്മദിന്റെ ഭാര്യമാര് അന്നത്തെ കാലത്ത് ടോയ്ലറ്റ് ഇല്ല അതിന് പുറത്ത് വരുമ്പോ ഈ ഉമറങ്ങാണ്ട് ഇവര് വെളിമ്പ്രദേശത്ത് ദിനകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ടു അപ്പൊ ആളിനെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഒരു കാര്യമാണ് ഉമറിൽ നിന്ന് അള്ളാഹു പഠിച്ച കാര്യമാണ് അങ്ങനെ അല്ലാഹു ആയത്തായിട്ട് അത് കൃത്യം മുഹമ്മദിന് കൊടുത്തു അതാണ് സംഭവിക്കുന്നത് ഉമറാണ് അതിന്റെ രൂപകൽപ്പന അപ്പോൾ ഏഹ് ഈ പറഞ്ഞൊരു മര്യാദയാണ് പ്രധാനം അതായത് തന്റെ ഭാര്യയുടെ സൗന്ദര്യം മറ്റൊരാൾ കാണരുത് അത്ര കണ്ട് ദുർബലമാണോ നമ്മുടെ മനസ്സ് അപ്പൊ എത്രയോ സ്ത്രീകൾ ഇതുവരെ ഈ രാജ്യത്തൂടെ ജീവിക്കുന്നു അതിൽ സൗന്ദര്യ സുന്ദരിമാരായവരുണ്ട് അല്ലാത്തവരുണ്ട് സകല മനുഷ്യർ ഈ ലോകത്തൂടെ പോകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് അത് മോഹിക്കപ്പെടുമെന്നുള്ള ഞരമ്പ് രോഗം അത് ചിലർക്കുണ്ടെന്ന് പറഞ്ഞ് സ്ത്രീ ഇങ്ങനെ പോകണമെന്നുണ്ടോ അപ്പോൾ മറ്റെന്ന് താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ പുരുഷൻ തന്റെ പുരുഷനെ വേറെ ആരും കാണില്ലെന്ന് പറഞ്ഞ പുരുഷൻ ഇങ്ങനെ കെട്ടിമൂടി കിടക്കുന്നില്ല ഈ രൂപത്തിൽ പോകുന്നില്ല ഇതൊക്കെ സത്യത്തിൽ മുമ്പേ പറഞ്ഞ പോലെ മുഹമ്മദിൽ ഉണ്ടായി വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ഭാര്യമാരെ മറ്റാരും ഇനി മരിച്ചാലും അദ്ദേഹം മരിച്ചാലും വിവാഹം കഴിക്കരുത് നിയമം ഉണ്ടാക്കി ഇതെന്തിനാണെന്നറിയത്തില്ല അതിന് പറയുന്ന കാരണം ഇത്രേ ഉള്ളൂ മുഹമ്മദിന്റെ ഭാര്യമാരും മുഴുവൻ മുസ്ലിം സമൂഹത്തിന്റെയും അമ്മയാണ് എന്നാൽ തിരിച്ച് മുഹമ്മദ് ആകട്ടെ ആരുടെയും പിതാവും അല്ല അപ്പൊ ഇതിന് പിതാവില്ലേ ഈ മാർഗത്തിന് പിതാവില്ലേ അമ്മമാരുണ്ടല്ലോ പിതാവില്ലാതെ പോയി എന്താ അതൊരടവായിരുന്നു കാരണം സൈനബിന്റെ ഏർ വിവാഹത്തിന് വേണ്ടി താൻ പിതാവല്ല അതായത് സെയ്ദിന്റെ പിതാവ് താനല്ല എന്ന് പറയാൻ വേണ്ടി എടുത്തൊരു നയമാണ് അവിടെ ചേരുന്നില്ല സൈനബിനെ കെട്ടണം അതിന് വേണ്ടിയിട്ട് സെയ്ദ് വളർത്തുമകനാണ് ആ ബന്ധം ഇനി നിലനിൽക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു മുഹമ്മദ് ആരുടെയും പിതാവായിരുന്നിട്ടില്ല മുഹമ്മദിന്റെ ഭാര്യമാരെല്ലാവരുടെയും മാതാക്കളാണ് അവരെ ഇനി ആരും കെട്ടരുത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് സ്ത്രീ സ്ത്രീവിരുദ്ധതയുടേതാണ് അല്ലാതെ പറതയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നീതി നിലനിൽക്കുന്നു കരുതാൻ വയ്യ മാത്രമല്ല നമുക്ക് പറയാം ഇങ്ങനെ മൂടിപ്പൊതച്ച് നടന്നിട്ടും ഏറ്റവും അധികം ലൈംഗിക അരാജകത്വം നടക്കുന്നത് എവിടെയാണ് ഏത് സ്ഥലത്താണ് ഏത് രാജ്യങ്ങളിലാണ് എന്ന് പരിശോധിച്ചാൽ ഇതിനകത്ത് ഓരോ അർത്ഥവും കാണാനാകുന്നില്ല ഈ പർദയൊന്നും സ്ത്രീ പുരുഷന്മാരുടെ ദൈവത്താൽ നിശിതമായിട്ടുള്ള പ്രകൃതിയാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ലൈംഗിക വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാനൊന്നും ഒരു ഘടകമല്ല അതൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നേരായ വിധത്തിൽ ഉപയോഗിക്കേണ്ട അനുഗ്രഹങ്ങളായിട്ടാണ് സെക്സിനെ കാണേണ്ടത് അത് വഴി വഴിതിരിഞ്ഞു പോകാൻ പാടില്ല തെറ്റായിട്ട് പോകാൻ പാടില്ല അത് മാരേജ് ലൈഫിനുള്ളിലാണ് അതിന്റെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് അതിന് പുറത്ത് അനുവദനീയമല്ല അതുകൊണ്ട് പർദ്ധ എന്ന് പറയുന്നതെങ്കിലും ശാസ്ത്രീയമായ കാര്യമുണ്ടെന്നോ എന്തെങ്കിലും ഗുണമുണ്ടെന്നോ നമുക്ക് തോന്നാൻ യാതൊരു പാസ്റ്റർ നമ്മൾ ഈ ഈ നമ്മൾ സ്ത്രീയെ നോക്കുമ്പോൾ കറുത്ത തുണി മാത്രമാണ് കാണുക ഒരു ശബ്ദം മാത്രമാണ് കേൾക്കുക അപ്പൊ അത് വെച്ച് നോക്കുമ്പോ അങ്ങനെ ഇവര് നമ്മളോട് അല്ലെ നമ്മൾ ആ വാദം ചിന്തിക്കുമ്പോ ശരിക്കും സ്ത്രീയെ കാണുന്നില്ല അപ്പൊ പുരുഷന് വികാരം ഉണ്ടാവുന്നില്ല അപ്പൊ അതുവഴി ബലാത്സംഗങ്ങളും പീഡനങ്ങളും കുറയുന്നില്ലേ അങ്ങനെ വാദിക്കുന്നവരോട് താങ്കൾ എന്താ പറയുന്നത് ഇതെല്ലാം വെളുപ്പീരല്ലേ സാർ കാരണം എന്റെ ബാല്യത്തിൽ ഞാൻ പഠിക്ക മുസ്ലിം സ്കൂളിലാണ് അവിടെങ്ങും പറഞ്ഞു കിട്ടാ പെൺകുട്ടികളൊന്നും ഇല്ല ആരും പറഞ്ഞു കിട്ടി ടീച്ചേഴ്സ് ഒന്നും വന്ന് കണ്ടിട്ടില്ല നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന വസ്ത്രം പോലെ ഒക്കെ ഉണ്ട് അവിടെ ആരും ആരെയും കയറി പിടിച്ചില്ലല്ലോ ഒരു കുഴപ്പമില്ല ഈ നാട് പോയില്ലേ ഈ നാട്ടിൽ എന്താ ഇതൊക്കെ ഉണ്ടായത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിൽ കൂടുതലായി ഇത്തരം വർഗീയത വരുന്നതും ഈ രൂപത്തിൽ മനുഷ്യൻ ജന്തിക്കാൻ തുടങ്ങിയതും അന്ന് ഇത്തരം മുസ്ലിം സ്ത്രീകളെ മുഴുവൻ മറ്റുള്ളവരാരും ഉപദ്രവിച്ചോ ഈ രൂപത്തിൽ അന്നും പിടിക്കുന്നവൻ ഒറ്റപ്പെട്ട വിധത്തിൽ അവൻ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയോന്നോ നോക്കിയില്ല അവൻ സ്ത്രീയെ ഉപദ്രവിക്കുന്നവർ അന്നും ഉണ്ടായിരുന്നു ഇന്നുകൊണ്ട് ആ രൂപത്തിൽ അതിന് പർദ്ധയോ ഇതൊന്നും ഒരു തടസ്സമല്ല അങ്ങനെയാണെങ്കിൽ പറയേണ്ടി വരുന്നത് ഈ പർദ്ധയിട്ട സ്ത്രീകളെ ഇന്നേവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നൊരു കാര്യം പറയാൻ പറ്റുവാണെങ്കിൽ അത് റെഡി അതിനകത്ത് കുറവുണ്ടെന്ന് പറഞ്ഞാലും അത് റെഡി ഇത് അങ്ങനെയൊന്നും അല്ല ഇത് കുറ്റകൃത്യങ്ങൾക്ക് വേറെ മനഃശാസ്ത്രപരമായ കാര്യമുണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അവരെ ഒരു മോഡ സോപ്പറാണ്ടി ഉണ്ട് അത് പറഞ്ഞൊന്നും ഒരു തടസ്സമല്ല അതിന് പ്രായം തടസ്സമല്ലാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് എത്രയോ പ്രായമുള്ള സ്ത്രീകളെ അവദ്രയിക്കുന്ന ചെറുപ്പക്കാരെ കാണും നമ്മൾ ഈ ലോകത്ത് അപ്പൊ ഇത് ഏതാണ്ട് പ്രത്യേകിച്ച് സംരക്ഷണം നൽകുന്നു എന്ന വാദം അതിനകത്ത് ഓരർത്ഥം ഇല്ല നിരർത്ഥകമായ കാര്യമാണ് അപ്പോൾ അതിന്റെ വലിയ തെളിവാണ് നമ്മളൊക്കെ പണ്ട് കണ്ട മുസ്ലിം സൗകര്യമായി ഇന്ന് അനേക സ്ഥലങ്ങളിൽ മുസ്ലിം ഒരു കുഴപ്പമില്ലാതെ മുസ്ലിം പെൺകുട്ടികൾ ഒക്കെ ജീവിക്കുന്നുണ്ട് അവ തലയിൽ മാത്രം ഒരു തുണി ഇട്ടുകൊണ്ട് വരുന്ന സ്ത്രീകളില്ലേ എന്നാൽ അവരെ ഇന്ന് ആക്രമിക്കട്ടെ ആരല്ലോ ആക്രമിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ആലോ അങ്ങനെ ആക്രമിക്കുന്നുണ്ടോ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഈ ഇത്തരം വസ്ത്രധാരണം ബലാസനം ചെയ്യാൻ പുറപ്പെട്ടവന് ഏതെങ്കിലും രീതിയിൽ പിന്നെ തിരുത്തുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റി വിടുന്നതായിട്ടൊക്കെ ഒരു ഗുണം സമൂഹത്തിന് ഉണ്ടാവുമോ എങ്ങനെയാ താങ്കളത് ഒന്നുകൂടി ഒന്ന് ഊന്നി ഉത്തരം പറയുകയാണെങ്കിൽ ബലാസംഗം ചെയ്യണമെന്ന് മനസ്സിൽ അല്ലെങ്കിൽ സ്ത്രീയെ എങ്ങനെയെങ്കിലും ലൈംഗികമായി ഉപയോഗിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നവരെ ഈ പർദ്ദ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ഒന്ന് മാറ്റി ചിന്തിക്കാനോ ഒരു പുനർചിന്തനം നടത്താനോ ഒക്കെ സഹായിക്കുവോ എങ്ങനെയാ താങ്കൾ അതിനെ കാണുന്നത് പണ്ടുകാലത്ത് ഈ രാജാക്കന്മാര് ഒരുതരം ഏർ കവചം സ്ത്രീകളെ ധരിപ്പിക്കുന്ന പതിയുണ്ടായിരുന്നു ഈ റാണിമാരെയൊക്കെ അവിശ്വാസം ജനിച്ചിട്ട് അവരെ പ്രത്യേക തരത്തിലുള്ള ഒരുതരം കവചം അതവരുടെ നമ്മൾ ഇന്ന് അടിവസ്ത്രം ധരിക്കുന്ന പോലെ ലോഹത്തകിടുകളൊക്കെ നിർമ്മിച്ച ലോഹത്താൽ നിർമ്മിച്ച ഒരുതരം പ്ലേറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വസ്ത്രധാരണം അതിൽ ദിനകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൂക്ഷന വിട്ടിരിക്കും അത് അങ്ങനെയുള്ള അടിവസ്ത്രം ധരിപ്പിച്ചിട്ട് മീതെ പിന്നെ ഈ ചേലയൊക്കെ ചുറ്റിച്ചു കൊണ്ടുപോയിരുന്നു ഇങ്ങനെയുള്ള കാര്യത്തിന് ഇപ്പൊ ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പർദ്ധയുടെ ഒക്കെ സ്ഥാനത്ത് നാളെ ലോകത്തകട് കണ്ടൊക്കെ ഉള്ള ഇത്തരം സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കത്തില്ല അള്ളാഹു കേവലം പർദ്ദേ അവതരിപ്പിച്ചപ്പോ ഞങ്ങളിതാ നല്ല ഒന്നാം തരം ലോകത്തകട് കൊണ്ട് ഒരുത്തനും വന്നു സ്ത്രീ ഒന്നും ചെയ്യാതെ ഈ വരുന്നവനെ ശരീരം സെപ്റ്റിക് സെപ്റ്റിക്കാകുന്ന സാധനം കൊണ്ട് ഞങ്ങളിതേ വസ്ത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ അള്ളാഹു അടിച്ച ഗോളിനേക്കാൾ മീതേ പോയില്ലേ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് അപ്പൊ ഇതിലൊന്നും ഒരർത്ഥം ഇല്ല വെറുതെ പറയാൻ പറ്റുന്ന കുറെ ജൽപ്പനം ഒരു തെറ്റിനെ വെള്ള വെള്ളപൂശാൻ ഇവർ നിന്നങ്ങ് വിനീത വിധേയരാകുക അവിടെ നിന്നങ്ങ് വെള്ളപൂശുക അതൊരു അപാര സംഭവമാണ് ഏതായാലും ഞാൻ ഇവരുടെ ഇത്തരം ഒരു ഉദ്യമത്തെ പ്രകൃതിക്കാതിരിക്കാൻ തരയില്ല മുഹമ്മദ് എന്തു ചെയ്താലും അതിൽ ഭയങ്കര അർത്ഥമാണ് ആശയമാണ് ഇത്രയും വൃത്തിയേട് കാണിച്ചാലും അത് ഭയങ്കര സംഭവമാണ് അത് ഭയങ്കര കാരുണ്യമാണ് ഈ രൂപത്തിൽ പറഞ്ഞു വരുന്ന വെള്ളപൂശലിൻ്റെ ഒരു തുടർച്ച എന്നതിൽ കവിഞ്ഞ് പർദ്ധയെ ന്യായീകരിക്കുന്നതിനകത്ത് ഒരു കാര്യവും നമുക്ക് കാണണ്ട ഈ പറഞ്ഞ ബലാത്സംഗം തടയാൻ പർദ്ധ നല്ലതാണെന്നുള്ള വാദത്തിന് ഞാനൊരു ബദൽവാദം വെച്ചതാണ് നാളുകളിൽ ഇത്തരത്തിൽ ലോഹം കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കണം വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ വ്യാപരി പോലെയൊക്കെ സാധനം നമ്മുടെ കൈയ്യൊക്കെ എടുക്കണമല്ലോ അവിടെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ മൈക്കിന്റെ സ്റ്റാൻഡ് പോലെ തിരിക്കാൻ ഭാഗത്തിന് ഉള്ളൊരു സംവിധാനം ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു വസ്ത്രം കൊണ്ടുവന്ന വന്നാൽ പർദ്ദ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ എന്നിട്ട് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക പർദ്ദയേക്കാൾ ഇത്തരം കാര്യങ്ങൾ നേരിടാൻ നല്ലത് എന്ന് പറഞ്ഞാൽ പാർദയെ കുറിച്ചുള്ള മുഴൻ ഡിമാൻഡും പോയില്ലേ ഇതാണോ ആവശ്യം ഇവര് സ്വീകരിക്കുമോ കുറെ കൂടെ നല്ലത് ഇതാണ് ലോകത്തകടുകൊണ്ടുള്ള ചുരിദാർ അല്ലെ കൊണ്ടുള്ള പാന്റ് ഇതൊക്കെ നാളെ കളി വന്നാലോ അത് അതേസമയം ഈ ബലാസംഗങ്ങളായി പുരുഷന്മാരെ പിന്തിരിപ്പിക്കാൻ എന്തെങ്കിലും വചനം ഈ ഈ കുറാനിലുണ്ടോ ഇതിപ്പോ പുരുഷന്മാരാണ് അതിന്റെ എല്ലാം പുറകില് ഇപ്പൊ സ്ത്രീകൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സ്ത്രീകൾ ഒരു ഉൾപ്പെട്ടു പറഞ്ഞുകൊണ്ട് പുരുഷന്മാരെ അതിന്റെ ചാടിക്കാറേണ്ട കാര്യമില്ല അപ്പൊ ഇവരെ പിന്തിരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വചനം പറഞ്ഞതായിട്ട് എന്താണ് ഇതിനെ ഇതൊക്കെ ഈ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ തോലും കാലോചിതമായി മാറുന്നതാണ് നമ്മുടെ സഹോദരിമാര് സാരി കൊടുക്കുന്ന സ്ത്രീകളല്ല കൂടുതൽ അവരുടെ വയറ് പുറത്ത് ലോകത്തേക്ക് കാണാം ഇത് പാശ്ചാത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അശ്ലീലമാണ് ഒരു സ്ത്രീയുടെ വയറ് കാണുന്നത് ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് കാണുന്നത് അവിടെ അത്രയും പ്രശ്നമില്ല മലയാളിയുടെ സങ്കല്പം നേരെ തിരിച്ചാണ് ഇനി മറ്റൊന്ന് ഒരു നൂറ് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ വസ്ത്രം എന്തായിരുന്നു അപ്പോ അന്ന് അന്ന് അവരെ ഉപദ്രവിച്ചവരുണ്ട് ഉപരവിക്കാതിരുന്നവരുണ്ട് ഇതിലൊന്നും അർത്ഥമില്ല എന്നാൽ താങ്കൾ പറഞ്ഞാണെൻ്റെ ഉത്തരം ഇവിടെ എല്ലാം സ്ത്രീ പുരുഷന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ സ്വയം സംരക്ഷിച്ചോളാം ഈ പുരുഷനെ ശിക്ഷിക്കേണ്ടതിന് പകരം സ്ത്രീയെ ശിക്ഷിക്കുകയാണ് പുരുഷൻ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ ഇടപെടുന്നതിനെതിരെ നല്ല നിയമം പാസാക്കേണ്ടതിന് പകരം അതൊക്കെ ഉണ്ടവിടെ പക്ഷെ അതിലും വലുത് സ്ത്രീയാണ് കുറ്റവാളി എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന ഒരു പുരുഷാധിപത്യ ബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ജൽപ്പനങ്ങളാണ് ഈ കാണുന്നത് എന്നിട്ട് ഇവറ്റകള് സ്ത്രീകളെ ഇങ്ങനെ പരസ്യമായിട്ട് കുറ്റം പറഞ്ഞിട്ട് എട്ടും പത്തും പെണ്ണ് കിട്ടുക സ്ത്രീകള് കൃഷിയിടമാണ് അവർക്ക് എന്തോ കുറവുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവരിൽ തന്നെ സന്താനോൽപാദനം നടത്തുക ഇതിനൊന്നും ഒരു മടിയില്ല അപ്പോൾ ഈ പറയുന്ന കാര്യം വെച്ച് നോക്കിയാൽ പുരുഷനാണ് നിയന്ത്രണം വെക്കേണ്ടത് സ്ത്രീക്കല്ല അങ്ങനെ പുരുഷന്മാരുണ്ടെന്ന് തെളിഞ്ഞാൽ അവർക്കായിരുന്നു വസ്ത്രധാരണത്തിലും ഒക്കെ ഇങ്ങനെ നിർബന്ധം വെക്കേണ്ടത് മുമ്പേ പറഞ്ഞ പോലെയുള്ള ആ വസ്ത്രം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ആ രാജാക്കന്മാർ മണ്ണുണ്ടാക്കുന്ന ഒരുതരം വസ്ത്രം ഇത്തരം അടിവസ്ത്രം പുരുഷനും എടുത്താൽ മതിയായിരുന്നു അയാൾക്ക് ഇത്തരത്തിൽ ദിനകൃത്യങ്ങൾ ചെയ്യാനുള്ളൊരു സൂക്ഷിക ഇട്ടിട്ട് അത്തരത്തിൽ ഇരുമ്പ് ചട്ടം എല്ലാം ഇട്ടു വിടുത്താൽ പോരെ ഇത്തരം കക്ഷികളെ കണ്ട് കണ്ടുപിടിച്ച് ചെയ്താൽ പോലെ അതിലൊരു പാവ സ്ത്രീയെ ഈ ആവിപിടിക്കുന്ന ഇത്രയും വലിയ വസ്ത്രം ധരിപ്പിച്ച് ഈ മരുഭൂമിയിലൂടെ ഒക്കെ നടത്തുക അള്ളാഹൂരൽപ്പമെങ്കിലും താത്വികമായൊരു ബോധം വേണ്ടേ ഇത്രയും ചൂട് പിടിച്ച ശരീരത്തുകൂടെ ഈ എന്താ പറയുക കറുത്ത വസ്ത്രം ധരിച്ച് ഈ ഗൗണ് ധരിച്ച് ഇങ്ങനെ സ്വയം ഉരുകി അതിനകത്ത് വിഷമിക്കാൻ പാകത്തിന് എന്നാൽ അവിടെ ഒരു തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറെ ന്യായീകരിക്കാം ഈ ചൂട് പിടിച്ചിടത്ത് കൂടി മനുഷ്യനെ ഈ രൂപത്തിൽ സഞ്ചരിപ്പിക്കുക ഒരു കലാബോധം പോലും ഒരു സാമാന്യ ബോധം പോലും ഇല്ലാതെ പോയല്ലോ അള്ളാഹു എന്നോട് കൺസൾട്ട് ചെയ്തതിൽ എത്രയോ മാന്യമായ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തേ മാന്യമായി ചെയ്യാൻ പാകത്തിനുള്ള കാര്യം ഇനി ആണെങ്കിലും താമസിക്കേണ്ട അള്ളാഹുവിനെ കൺസൾട്ട് ചെയ്യാത്ത സൂപ്പർ ഐഡിയ ഞാൻ ഇതിനെ അതിജീവിക്കാൻ പറഞ്ഞു ഈ കൊടുക്കത്തിലെ സ്ത്രീകൾക്ക് എന്തെങ്കിലും പരിഗണന അതായത് ഒരു ഒരു സ്ത്രീ ഒരിക്കലെ ഒരു സ്റ്റേജിൽ പ്രോഗ്രാമിൽ ഞാൻ പറയുന്ന കേട്ടതാണ് അതായത് മുഹമ്മദിന്റെ അടുത്ത് ഓരോ കൊണാറായിട്ട് ചെല്ലുന്നു മുഹമ്മദ് അതിന് മറുപടി പറയുന്നു അതായത് എഴുപത്തിരണ്ട് ഭാര്യമാരെ കിട്ടുന്നതുമായിട്ടാണ് അത് സ്ത്രീ അത് അവിടെ പരാമർശിച്ചത് അപ്പൊ ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും അള്ളാഹുവിന്റെ ഭാഗത്ത് ഈ സ്വർഗത്തിൽ വെച്ച് എന്തെങ്കിലും ഈ പുരുഷന്മാർക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ അതിനെ അതിനോട് തുല്യം കിട്ടിയില്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ഇനി അതിനെ ഒരു ഉത്തരം കാണാൻ ഉള്ളൊരു വഴി പറയാം ഈ കൊറാൻ മുഴുവൻ പരിശോധിക്കുക സ്ത്രീ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ പറ്റി അര പരാമർശം ഇല്ല മനസ്സിലായോ അതായത് ബൈബിളിൽ ഹൗവയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഖുറാനിലും ഹൗവയുണ്ട് അല്ലെങ്കിൽ അത്തരം ഉണ്ടല്ലോ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് എങ്ങനെയാണ് ആദവിനെ കളിവണ്ണിൽ നിന്ന് സൃഷ്ടിച്ചുവെന്നും വേറിടത്ത് പറയുന്നുണ്ട് ചോരക്കട്ടയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും പശ പോലെ ഒട്ടുന്ന വസ്തുവിനും സൃഷ്ടിച്ചെന്നും വ്യത്യസ്തങ്ങളായി വിശദീകരണം പക്ഷെ സ്ത്രീ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ സ്ത്രീയുടെ അസ്തിത്വം പോലും ഉൾക്കൊണ്ടുകൊണ്ടല്ല ഖുന്റെ പിറവി അപ്പൊ സ്ത്രീ അസ്തിത്വം പോലും ആ വിധത്തിൽ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല സ്ത്രീയില് അവളെ എന്താ പറയുക ഇങ്ങനെ കാണുന്ന ഒരു ഒരധ്യാത്മികതക്കകത്ത് നിത്യതയില് എറ്റേണൽ ലൈഫില് സ്ത്രീക്ക് എന്ത് കൊടുക്കാനാ പ്രത്യേകിച്ച് എന്ത് കൊടുക്കാനാ ഭൂമിയിൽ കിട്ടുന്നത് പോലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് പത്ത് എട്ടും പത്തും ഭാര്യമാരും പെപ്പാട്ടിമാരും ഒക്കെ ഉണ്ട് ആ കൂടെ ഏർ സ്വർഗത്തിന് ചെല്ലുമ്പോഴേക്ക് എഴുപത്തിരണ്ട് ഒരു പുരുഷനുണ്ട് അപ്പോ സ്ത്രീക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണുന്നില്ല കാരണം അതില് അള്ളാഹുവിനെന്തോ സ്ത്രീകളോട് പ്രത്യേകിച്ച് അല്ലെങ്കിൽ മുഹമ്മദിന് ഇത്തരത്തില് ഒരു പരസ്യമായ എതിർപ്പും രഹസ്യമായ താല്പര്യമാണ് നമ്മൾ കാണുന്നത് ഇനി അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ നമ്മൾ ഹദീസിലൊന്നും കാണാത്ത ഉണ്ടോയെന്നോ എനിക്കറിയില്ല